بسم الله. നമ്മൾ പറഞ്ഞു വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആരോഗ്യത്തോടെ നിലനിൽക്കാൻ എന്താണ് നമ്മൾ സ്വീകരിക്കേണ്ട മാർഗം എന്നതിനെ കുറിച്ച് ഉള്ളൊരു ചർച്ചയിലുള്ള അതിനിടയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊരു വീട്ടിൽ അതിഥിയായി പോയ സമയത്ത് അവർ കൊടുത്ത ഭക്ഷണം കഴിച്ചില്ല. അപ്പോൾ കുറച്ചു നേരം കഴിക്കാതിരുന്നപ്പോൾ അവിടുത്തെ സ്ത്രീക്ക് വിഷമായി, എന്താ കഴിക്കാത്തതെന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഈ ഭക്ഷണത്തിൽ ബർക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ സ്ത്രീ ചോദിച്ചു, എന്താണ് ഞാൻ തന്ന ഭക്ഷണത്തിൽ ബർക്കത്തില്ലാതിരിക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇതിൽ നിന്ന് ചൂട് കൂടുതലായിട്ട് ആവി പറക്കുകയാണ്, ചൂടുള്ള ഭക്ഷണം ശരീരത്തിന് പറ്റൂല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ശ്രദ്ധ വളരെ പ്രധാനമാണല്ലോ. കഴിക്കുന്ന ഭക്ഷണം ആരോഗ്യം ആരോഗ്യത്തെ ഏതെങ്കിലും രൂപത്തിൽ ഇല്ലാതാക്കുന്നതാണോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശ്രദ്ധിച്ചു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് കാര്യങ്ങൾ പ്രധാനമായും ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചിരുന്നു. ഒന്ന്, അതിന്റെ കർമ്മശാസ്ത്രമാണ്, ഫിഖ്ഹിൽ ഹറാമാണോ ഹലാലാണോ കറാഹത്താണോ എന്നത് ശ്രദ്ധിച്ചിരുന്നു. മറ്റൊന്ന് അതിന്റെ ഹെൽത്ത് സയൻസ് ആണ്, ഇത് ആരോഗ്യം ഉണ്ടാക്കുമോ അല്ലെങ്കിൽ ആരോഗ്യത്തിന് എന്തെങ്കിലും. മറ്റൊരു ഉദാഹരണമാണ് ചൂട് കൂടിയ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളിവിടെയും ഒരു പക്ഷേ നിങ്ങളിൽ ചിലർക്കെങ്കിലും അങ്ങനെ ഒരു ശീലമുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ അതൊന്ന് ഒഴിവാക്കി വരണം. കാരണം പെട്ടെന്ന് ഇപ്പം നാളെ ഇപ്പം തണിഞ്ഞ ചായ കുടിക്കാന്ന് വെച്ചാൽ നിങ്ങൾക്ക് നടക്കൂല. കാരണം നമുക്ക് എതിരായ കാര്യങ്ങൾ, നമ്മുടെ ശരീരത്തിന് പാടില്ലാത്ത കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ശൈത്താൻ ചെയ്യുന്ന ജോലി, പിശാചി ചെയ്യുന്ന ജോലി. അപ്പൊ എരുവിനോട് താല്പര്യം തോന്നിപ്പിക്കുക, നല്ല പുളിയോട് താല്പര്യം തോന്നിപ്പിക്കുക, നല്ല ചൂടിനോട് താല്പര്യം തോന്നിപ്പിക്കുക, വയറു നിറയെ ഭക്ഷണം കഴിക്കണം എന്ന് തോന്നിപ്പിക്കുക, ഇതൊക്കെ ഷെയ്ത്താൻ ഉണ്ടാക്കുന്ന ഒരു ഇടങ്ങാറാണ്. അതുകൊണ്ടാ ബിസ്മിയൊക്കെ ചെല്ല് ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നത്. അവിടെ മഹാന്മാര് പറയുന്നത് ബിസ്മി എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ചെല്ലുന്ന ഏർപ്പാടല്ല, ഭക്ഷണം കഴിച്ച് തീരുന്നത് വരെ നിന്റെ മനസ്സിൽ നിൽക്കേണ്ട ഒരു സുഖമുള്ള ഓർമ്മയാണ് ബിസ്മി, ഈ ഭക്ഷണത്തിന്റെ രുചി തരുന്നവൻ. പത്തിപ്പറ്റ ഉസ്താദൊക്കെ ഭക്ഷണം കഴിച്ച് തീരുന്നതിനിടയിൽ ഒരു എത്ര അൽഹംദുലില്ലാ പറയാന്നറിയില്ല, ഒരുപാട് തവണ പറയും അഹമ്മദില്ല, നല്ല ഭക്ഷണം, നല്ല രുചിയുള്ള ഭക്ഷണം. നമ്മളത് പറയാറില്ലല്ലോ, നമ്മളത് പറയാറേ ഇല്ല. അപ്പൊ ഏതായാലും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭക്ഷണ രീതി പരിചയപ്പെടുന്നതിനിടയിൽ ഈ ഒരു ഉദാഹരണത്തിലേക്ക് വന്നതാണ്. എന്തിനു വേണ്ടിയാണ് ഈ ഉദാഹരണം പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് കാര്യങ്ങൾ പ്രധാനമായും ഭക്ഷണം കഴിക്കുന്നത് ശ്രദ്ധിച്ചിരുന്നു. ഒന്ന്, അതിന്റെ കർമ്മശാസ്ത്രം, മറ്റൊന്ന് അതിന്റെ ആരോഗ്യശാസ്ത്രം. ഇനി മറ്റൊരു വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭക്ഷണത്തിന്റെ ശൈലിയാണ്. നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ആരോഗ്യമുള്ളവരായി ജീവിക്കാൻ താല്പര്യമുള്ളവർക്ക്, അല്ലാത്തവർക്ക് ഇത് ചുമ്മാ കേൾക്കാന്നേ ഉള്ളൂ, അവർക്ക് ഈ ക്ലാസ് കൊണ്ട് ഒരു കാര്യമില്ല. കാരണം ഇതിപ്പോ പരലോകമൊന്നും അല്ല പറയണത്, കബറും അല്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ കേൾവിക്ക് ഒരു രസമുണ്ട്. ഇതിപ്പോ ദുനിയാവിലും ആരോഗ്യത്തോടെ റാഹത്തോടെ ജീവിക്കാനുള്ള ഏർപ്പാടാണ് ഞാൻ പറയണത്. അതിന് രസമുണ്ട്, ഈ ഞാൻ പറഞ്ഞ വിഷമമില്ലല്ലോ. കാരണം ഈ കബറൊക്കെ കേൾക്കാൻ ഒരു രസമാണ്, പിന്നെ വീട്ടിൽ പോയി ടി വി കണ്ട അതങ്ങ് മറന്നോളും, മനസ്സിലായില്ലേ? അത് അപ്പോൾ തീരും. ഇതിപ്പോ അതൊന്നും അല്ലല്ലോ ഞാൻ പറയണത്. ഞാൻ പറയണത് ദുനിയാവിൽ റാഹത്തോടെ ജീവിക്കണം, പൈസ വല്ലാണ്ട് മരുന്നിന് ചെലവാക്കേണ്ട എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ്. അപ്പൊ നിങ്ങളിത് ഫോളോ ചെയ്ത് കിട്ടുക എന്നുള്ളത് എന്റെ ഒരു വലിയ താല്പര്യമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ആ നിലയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായും കുറവ് ഉണ്ടാവും. കാരണം വേറൊരു വിഷയം എന്ന് പറയുന്നത് നാട്ടിന്റെ ഒക്കെ ഒരവസ്ഥ, നാല് പേര് ഹോസ്പിറ്റലിൽ പോയാൽ ഒരാൾ കടക്കാരനാവുന്നു എന്നതാണ്. നമ്മളിപ്പോൾ മുമ്പിലിരിക്കുന്ന നാല് പേര്, ആ നാല് പേരിൽ ഒരാളെങ്കിലും നിർബന്ധമായും ചികിത്സന്റെ പേരിൽ കടക്കാരനാകും. അപ്പൊ 40 പേര് ചികിത്സിക്കുമ്പോഴേക്കും എത്ര ആൾ കടക്കാരനാവും? അപ്പൊ അത്രയും ആനുപാതികമായി കടം വരുന്നതാണ് ചികിത്സ. അപ്പൊ അതുകൊണ്ട് തന്നെ രോഗമില്ലാത്ത ശരീരത്തോടെ നമുക്ക് ജീവിക്കണം. അസ്സിഹത്തു നഅമത്തും മിനൽ ജന്ന, ആരോഗ്യം എന്നത് സ്വർഗീയമായ അനുഗ്രഹമാണെന്ന ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹ്. രോഗമില്ലാത്ത ശരീരം എന്നുള്ളത് സ്വർഗീയമായ ഒരു അനുഗ്രഹത്തെ ആസ്വദിക്കാൻ കഴിയലാണ്. അൽഹുമാ മിൻ ഫൈഹി ജഹന്നം, രോഗം എന്നത് നരകീയമായ ഒരു അവസ്ഥയാണെന്ന് മുഹമ്മദ് റസൂൽ. അൽഹുമാ എന്നതിന് സാധാരണ അർത്ഥം വെക്കാറുള്ളത് പനി എന്നാണ്. സാധാരണ രോഗം ഹുമ്മാ എന്ന് പറഞ്ഞ പനി എന്നാണ് അർത്ഥം വെക്കാറുള്ളത്. അൽഹുമാ മിൻ ഫൈഹി ജഹന്നം, നരകീയമായ ചൂടാണ് രോഗം. അതിനെ നിങ്ങൾ തണുപ്പിക്കുക എന്നുള്ളതാണ്. ഇസ്ലാമിക വൈദ്യശാസ്ത്രം പറയുന്നത് മനുഷ്യന്റെ ശരീരത്തിൽ ക്രമാതീതമായി ചൂട് വർദ്ധിക്കലാണ് രോഗം. തെർമൽ എനർജി,
തെർമൽ എനർജി അതായത് ആവശ്യമില്ലാത്ത ഊർജം ശരീരത്തിൽ വർദ്ധിക്കുമ്പോൾ അതൊരു ചൂടായി പരിണമിക്കും ആ ചൂടാണ് രോഗം ആ ചൂടിനെയാണ് അൽഹുമ്മ മിൻ ഫൈഹി ജഹന്നം നരകീയമായ ചൂട് അതുണ്ടാക്കലാണ് ശൈത്താന്റെ രോഗം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ നല്ല ഭക്ഷണത്തെ തെരഞ്ഞെടുത്ത് കഴിക്കുക നിങ്ങൾക്കിവിടെ സാധിക്കും ഗൾഫ് ജീവിതത്തിൽ ഭക്ഷണത്തിൽ ചിട്ട പാലിക്കാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം കാരണം മിക്ക ആളുകൾ സ്വന്തം പ്രിപ്പയർ ചെയ്യുന്നതാണ് സ്വന്തം ഉണ്ടാക്കണം ചില ആളുകൾക്ക് മെസ്സാണ് അവിടെയും നല്ല ഭക്ഷണമൊക്കെ നമുക്ക് കണ്ടെത്താനൊക്കെ പഴിയും മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ താല്പര്യമുള്ള ഇലക്കറികൾ കൂടുതൽ കിട്ടുന്ന നാടാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഭക്ഷണത്തിന് മെനു കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടു നല്ല ഇഷ്ടമുള്ള ആളാണ് ഇലക്കറികളോട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇലക്കറി ഇവിടെ കിട്ടും പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കക്കിരി വലിയ ഇഷ്ടമാണ് അത് ഇവിടെ ഇഷ്ടം പോലെ കിട്ടും ഈത്തപ്പഴം ഇഷ്ടമാണ് അതും ഇവിടെ കിട്ടും ഹലാസ് എന്ന് പറഞ്ഞിട്ട് ഈത്തപ്പഴം ഷുഗറിന്റെ ഔഷധമാണ് അത് ഇവിടെ മാർക്കറ്റ് കിട്ടുമോ എന്നറിയില്ല ജിദ്ദയിൽ വലിയ ഈത്തപ്പഴത്തിന്റെ ഹലാസ് കിട്ടുണ്ടോ അമൂല്യമായ ഔഷധമാണ് അമൂല്യമായ ഞാനത് അന്വേഷിച്ചപ്പോ മാർക്കറ്റിൽ വരൂല എന്നാ കേട്ടത് വരുന്നുണ്ടല്ലേ മാഷാ മബ്റൂം ഉണ്ടല്ലോ അല്ലെ മബ്റൂം രക്തവർദ്ധനവിന് നന്നായി സപ്പോർട്ട് ചെയ്യുന്ന ഈത്തപ്പഴമാണ് രക്തവർദ്ധനവ് അലി റളിയല്ലാഹു തആല അൻഹു ദിവസവും അജുവെങ്കിലും കഴിക്കണം നിങ്ങൾക്ക് ഇതൊക്കെ ഇവിടെ കിട്ടും ഇമാം അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് ഹൃദയത്തെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ഡെയിലി ഒരു അജുവെങ്കിലും കഴിക്കട്ടെ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ നല്ല ആരോഗ്യത്തോടെ ജീവിക്കും നാട്ടിലൊരു ഒരു ശൈലിയുണ്ട് ഗൾഫിൽ പോയി കുറെ കാലം നിന്ന് രോഗിയായിട്ടാ മൂപ്പർ തിരിച്ചു വരാന്ന് അത് മാറ്റണം നമ്മൾ ആരോഗ്യത്തോടെ തിരിച്ചു പോകണം അള്ളാഹു തൗഫിക്കട്ടെ ഏത് സാഹചര്യത്തിലും ഏത് അറ്റ്മോസ്ഫിയറിലും ഏത് ക്ലൈമറ്റിലും ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റുന്ന പാകത്തിലാണ് മനുഷ്യ ശരീരത്തെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് അത് സ്വർഗീയമായ നഅമത്ത് എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ അതിൽ പ്രധാനം ആ നിയമത്ത് നിലനിൽക്കുന്നതിൽ പ്രധാനം ഭക്ഷണമാണ് അപ്പൊ തങ്ങൾ എനിക്കിപ്പോ ഒരു മെസ്സേജ് കാണിച്ചു സമൂസ കഴിച്ചിട്ടല്ലേ തിബ്ബുനബിയുടെ പരിപാടി സമൂസ നല്ല ഭക്ഷണമാണ് കഴിക്കുന്ന ആൾ ശ്രദ്ധിച്ചാല് അങ്ങനെ ഒരു ധാരണ വേണ്ട എണ്ണ കൊളസ്ട്രോളാ എന്നൊക്കെ തെറ്റിദ്ധാരണ ഉണ്ട് അപ്പൊ തങ്ങൾ എന്നോട് ചോദിച്ചു അപ്പൊ അതും കഴിച്ചിട്ട് എങ്ങനെ പരിപാടി ഞാൻ പറഞ്ഞു അതെന്താ പ്രശ്നം നല്ല ഭക്ഷണമല്ലേ ബിരിയാണി നല്ല ഭക്ഷണമല്ലേ സലാത്തിനും പിന്നെ ദിക്കറിനൊക്കെ ബിരിയാണി തന്നെ കൊടുക്കണം എന്റെ അഭിപ്രായം ബിരിയാണിയോളം നല്ല ഭക്ഷണം നിങ്ങൾ വേറെ പറഞ്ഞു ഡോക്ടർമാർ പൈസ ഉണ്ടാക്കാൻ പറയണല്ലേ ഞാനും 12 കൊല്ലായിട്ട് അതന്നെയല്ലേ പരിപാടി ഡോക്ടർമാരിപ്പോ പനി വന്നാലോണം തിന്നുന്നല്ലേ ഇപ്പം പറയണത് ഇപ്പോഴത്തെ ഡോക്ടർമാര് പനി വന്നാലോണം തിന്നാന്നാ പറയാ സത്യത്തിൽ പനി വന്നാൽ തിന്നാൻ പാടില്ലല്ലോ രോഗികളെ നിങ്ങൾ ഭക്ഷണം കഴിപ്പിക്കാൻ നിർബന്ധിക്കരുത് മുഹമ്മദ് റസൂൽ നിങ്ങളിലെ രോഗികളെ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിപ്പിക്കാനോ നിങ്ങൾ നിർബന്ധിക്കരുത് അള്ളാഹു അവരെ ഭക്ഷിപ്പിക്കുന്നു അള്ളാഹു അവരെ വെള്ളം കുടിപ്പിക്കുന്നു ഡോക്ടർമാർ ഇപ്പൊ എന്താ പറയണത് നല്ലോണം തിന്നോളി ഓന്റെ ഗുളിക ചെലവായിട്ടും എനിക്ക് കാരണം അന്വേഷിക്കണം ഇത് വ്യാപകമാണ് ഡോക്ടർമാരെ കഥ പറയാണ്ടിരിക്കണ നല്ലത് മനസ്സിലായില്ലേ സമൂഹത്തെ ഇത്രമേൽ രോഗികളാക്കിയത് അവരാണ് നല്ല ഡോക്ടർമാരുണ്ട് മനുഷ്യസ്നേഹികളായ മനുഷ്യപ്പറ്റുള്ള അങ്ങേറ്റത്തെ സേവന മനസ്കതയുള്ള വിശാല ഹൃദയമുള്ള നല്ല ഡോക്ടേഴ്സുണ്ട് നല്ല ഡോക്ടർമാരുണ്ട് ഒരിക്കലും നിഷേധിക്കാൻ പറ്റില്ല പക്ഷെ കൂടുതലും ആളുകളിൽ ബിസിനസ് അതിപ്പോ എല്ലാ രംഗത്തുണ്ട് അതിലിപ്പോ ഡോക്ടർമാർ മാത്രമൊന്നും വേണ്ട എല്ലാ രംഗത്തുണ്ട് കച്ചവടക്കാണ് പള്ളി എടുത്തിട്ട് കച്ചവടം മക്കാമുണ്ടാക്കി കച്ചവടം ഉണ്ടാക്കണം പിന്നെ അല്ല ഇപ്പൊ ഡോക്ടർമാർ പറയുന്നത് അപ്പോട്ടെ അപ്പൊ ഏതായാലും പിന്നെ നമുക്ക് ശ്രദ്ധിക്കാം നമുക്ക് കാര്യങ്ങൾ ശ്രദ്ധിക്കാം നമ്മൾ ഡോക്ടർമാരല്ലോ ഫോളോ ചെയ്യേണ്ടത് മുഹമ്മദ് റസൂൽ നമ്മള് സത്യത്തിൽ നമുക്കൊക്കെയും നിറം കെട്ടുപോയതും മുഖം കെട്ടുപോയതും പ്രതാപം നഷ്ടപ്പെട്ടു പോയതും ഇജ്ജത്തില്ലാണ്ട് ആയതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അന്ധമായി ഫോളോ ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ മാറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അന്ധമായി അനുകരിക്കണം അതിൽ ചോദ്യങ്ങളില്ല അതിൽ ചോദ്യങ്ങളേ ഇല്ല അന്ധമായി അനുകരിക്കണം അങ്ങനെ ഒരു മാനസികാവസ്ഥ നമുക്ക് വരണം അപ്പോഴേ ഇജ്ജത്ത് ഉണ്ടാവൂ പ്രതാപം ഉണ്ടാവുള്ളൂ ഖുർആൻ മാത്രമാണ് വഴികാട്ടി എന്നിടത്തേക്ക് നമ്മൾ എത്തണം ഖുർആനും കൂടെ സയൻസ് എന്ന് പറഞ്ഞാൽ തീർന്നു ഖുർആൻ മാത്രമാണ് എന്നിടത്തേക്കുള്ള മെന്റാലിറ്റി വളരണം ഖുർആൻ മാത്രമാണ് ശരി ഖുർആൻ മാത്രമാണ് സത്യം ഖുർആനെ മാത്രമേ ഫോളോ ചെയ്യും ബാക്കിയൊക്കെയും പഴച്ചതാണെന്ന് പറയുന്നിടത്തേക്ക് നമ്മൾ വരണം അതിന് നമുക്ക് പറ്റുന്നില്ല നമ്മൾ പേതിപ്പുറം പേതി അപ്പുറമാണ് രാജ്യത്ത് സെക്യുലറിസം ഉണ്ടായിക്കോട്ടെ നാട്ടിക ബി മൂസ മുസ്ലിം റഹൂം അള്ളാഹു കബർ വിശാലമായി കൊടുക്കട്ടെ ഞാൻ സെക്യുലർ അല്ല എന്ന് പറയാൻ പറ്റുന്ന ബോധം നമുക്ക് വേണം ഞാൻ സെക്യുലർ അല്ല ഞാൻ മതേതരനല്ല ഞാൻ മതവിശ്വാസിയാണ് പക്ഷെ രാജ്യത്തിന്റെ മതേതരത്വത്തെ ഞാൻ അംഗീകരിക്കാം അത് രാജ്യത്തിന്റെ പാരമ്പര്യം പക്ഷെ നമ്മളങ്ങനെയല്ല നമ്മള് വല്ലാണ്ട് എന്താ പറയല് സെക്യുലറിസ്റ്റായി മാറുന്നു നമ്മള് അവിടെയാണ് പഴവറ്റത് ഞാൻ മനസ്സിലാക്കിയെടുത്തത് ഞാൻ ഇസ്ലാമിക സമൂഹത്തിൽ കാണുന്ന പരാജയത്തിന്റെ കാര്യമായി എനിക്ക് തോന്നിയ എന്റെ കണ്ടത്തില് പിന്നെ തെറ്റാണെന്നൊന്നും എനിക്ക് അഭിപ്രായം 100% ശരിയാണെന്ന് തന്നെ അഭിപ്രായത്തോടെ ഞാൻ പറയട്ടെ നമുക്ക് മതത്തോട് താല്പര്യം കുറവാണ് ദീനിനോട് താല്പര്യം കുറവാണ് ഖുർആനിക ദർശനങ്ങളോട് താല്പര്യം കുറവാണ് ഹദീസിനോട് താല്പര്യം കുറവാണ് സുന്നത്തുകളോട് താല്പര്യം കുറവാണ് നമ്മൾ അതിലേക്ക് വരുന്നില്ല പോട്ടെ ഏതായാലും നമ്മൾ പറഞ്ഞു വന്ന വിഷയം മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
കാഴ്ചപ്പാട് അസ്വഹത്തു നിഅമത്തും മിനൽ ജന്ന ആരോഗ്യം ആരോഗ്യമുള്ള ശരീരം എന്നത് സ്വർഗീയമായ അനുഗ്രഹത്തെ ആസ്വദിക്കുന്നവനാണ് അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ചേർത്ത് തരട്ടെ രോഗം എന്ന് പറയുന്നത് അൽഹുമ്മാ മിൻ ഫൈഹി ജഹന്നം നരകീയമായ അവസ്ഥ എന്നുവെച്ചാൽ ആവശ്യമില്ലാത്ത എനർജി ശരീരത്തിൽ ഉണ്ടാവലാണ് രോഗം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമില്ലാത്ത എനർജി അതായത് ഇപ്പൊ പാറ വെട്ടണ ജോലി ചെയ്യുന്ന ആൾക്ക് വേണ്ട എനർജി ചുമ്മാ ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്നൊക്കെ വേണ്ടല്ലോ വേണ്ട ഏറ്റവും കൂടുതൽ ഒരാൾക്ക് എനർജി ലോസ് ആവുന്നത് എങ്ങനെയാ സംസാരത്തിലാണ് ഒരാൾ ഏറ്റവും കൂടുതൽ രോഗിയാവുന്നത് ശരീരം തളരുന്ന ആറ് കാര്യങ്ങൾ ലോകപ്രശസ്ത പണ്ഡിതൻ ഹദീസ് പണ്ഡിതനായ ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ അത്തിബുന്നബവി എന്ന കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട് അതിൽ ഒരു കാര്യം പറഞ്ഞത് സംസാരമാണ് ഒരാളെ കൂടുതൽ രോഗിയാക്കുന്നത് സംസാരം നിങ്ങളൊക്കെ നാട്ടിൽ ഫോൺ വിളിച്ച് എപ്പളാ വെക്കുക എന്തപ്പോ പറയാനുള്ള എന്തൊക്കെയുണ്ട് അവിടെ എന്തൊക്കെയുണ്ട് ഇവിടെ ഇതന്നെ കൂടുതലും പിന്നെന്തൊക്കെയാണ് പിന്നെന്തൊക്കെയാണ് എന്തോ ആയിക്കോട്ടെ അതെങ്കിലും ഉണ്ടല്ലോ നിങ്ങൾ സന്തോഷം കിട്ടുന്ന പരിപാടിയൊന്നും ഒഴിവാക്കണ്ട കുറച്ച് ദൂരെ വെച്ചാ മതി ഫോണ് അല്ലേ കുറച്ച് ദൂരെ വെച്ചാ മതി നമ്മളിപ്പോ ഇതിപ്പോ ഇതും കൂടി ഒഴിവാക്കി നമ്മളെ അവസ്ഥ എന്താണല്ലേ ഈ ഒരു കണക്ഷൻ കൂടി ഇല്ലെങ്കിൽ ഓക്കെ സംസാരം ഒരു 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 രണ്ടു മണിക്കൂർ സംസാരിക്കുന്ന ഊർജം കൊണ്ട് 30 ദിവസം പാറ വെട്ടണ ജോലി ചെയ്യാം അത്രയും ഊർജം ശാരീരികമായി നമുക്കില്ലാണ്ടാവും മനസ്സിലായില്ലേ പക്ഷെ ഊർജത്തെ നിലനിർത്താനുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ മതി അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വിഷയമില്ല ശരീരത്തിന്റെ സ്വാഭാവിക ശക്തിയെ നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ സ്വാഭാവികമായ എനർജിയെ നിലനിർത്താൻ ആവശ്യമായ അതിന്റെ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ വേഗം പ്രസംഗം നിർത്താണ് നമ്മളിപ്പോൾ നീണ്ട പഠനത്തിനൊന്നും ഇരുന്നതല്ല കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു ഇതിൽ പ്രധാനമാണ് നിങ്ങൾക്ക് നന്നായി കിട്ടുന്ന പഴങ്ങൾ കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞു ഡെയിലി ഒരു അജുവയെങ്കിലും നിങ്ങൾക്ക് ഹാർട്ട് സംബന്ധമായ പ്രശ്നം നിങ്ങൾ ഒരിക്കലും അലട്ടൂല സമൂസന്റെ വിഷയം പറഞ്ഞു സമൂസ നിങ്ങൾ ദിവസം ഓരോന്ന് കഴിച്ചാൽ നിങ്ങൾക്ക് ആർക്കും കൊളസ്ട്രോൾ കൂടും അതിൽ ഉള്ളിയാണുള്ളത് പിന്നെ പ്രശ്നം മൈദ മാത്രമാണ് ഇല്ലേ പിന്നെന്തായാലും പ്രശ്നമുള്ളത് എണ്ണ വിഷയം ആരാ പറഞ്ഞേ എണ്ണ ചൂടായ പ്രശ്നം എന്നൊക്കെ ചുമ്മാ പറയണാണ് അതൊന്നും ശാസ്ത്രീയമായി ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല അൺസയന്റിഫിക് എവിഡൻസ് അൺസയന്റിഫിക് ടേംസ് ആണ് അതൊക്കെയും പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാലങ്ങളോളം ഡയബറ്റോളജിസ്റ്റായ പ്രൊഫസർ എം വി ഐ മമ്മി സാർ ഇന്ന് കേരളത്തിൽ അയാളെ പോലെയൊന്നും മെഡിക്കൽ സയൻസ് പറയാൻ പറ്റുന്ന പ്രമേഹ രോഗത്തിനും പറയാൻ പറ്റുന്ന ഒരു പ്രഗത്ഭൻ ഇല്ല എം വി ഐ മമ്മി ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണ് അദ്ദേഹം പറഞ്ഞല്ലോ എണ്ണയെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണ എങ്ങനെയാണ് സമൂഹത്തിലുണ്ടായത് ആഴ്ചയിൽ 2 ദിവസം വിത്തൌട്ട് ഫോയിൽ ഫുഡ് കഴിച്ചാൽ മതി ഓയിൽ ഫുഡ് കഴിച്ചാൽ മതി ആഴ്ചയിൽ 2 ദിവസം ശരീരത്തിൽ എണ്ണ ഉള്ളിൽ കടക്കാതിരുന്നാൽ മതി ആഴ്ചയിൽ 5 ദിവസം എണ്ണയുള്ള ഫുഡ് കഴിക്കാം ആഴ്ചയിൽ 2 ദിവസം എണ്ണയില്ലാത്ത ഭക്ഷണം ഉള്ളിലേക്ക് കയറാതിരിക്കുന്നതിന് പകരം 2 ദിവസം ശരീരമാസകലം എണ്ണ തേച്ച് കുളിക്കുക എന്നുള്ളതാണ് റസൂലുള്ളാഹി ഇതിനപ്പുറം വേറെ ആരാ സംസാരിക്കാനുള്ളത് പറയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിനപ്പുറം പറഞ്ഞു ഒരാളെ പേര് പറയുന്നത് ആവർത്തിച്ച് ചൂടാക്കരുതെന്നേ ഉള്ളൂ ഒരിക്കൽ ചൂടായി പിന്നെ തെളിഞ്ഞു പിന്നെയും ചൂടാക്കരുത് അതിപ്പോ നിങ്ങൾ തല്ലാതിൽ വെച്ചു പിന്നെയും ചൂടാക്കുന്ന ഫുഡിന്റെ അവസ്ഥ എന്താണ് മൈക്രോവ് ഓവനിൽ വെക്കുന്ന ഫുഡിന്റെ അവസ്ഥ എന്താണ് ഞാനിപ്പോ ദുബായിൽ ഒരു പരിപാടി ആവശ്യത്തിന് പോയി എന്റെ സുഹൃത്തിന്റെ റൂമിലെത്തി അദ്ദേഹം രാത്രി വന്നു ഞാൻ റൂമിലുണ്ട് ബാത്റൂമിൽ പോകുന്നതിന് മുമ്പ് കുബൂസ് എടുത്തു പിന്നെ തല്ലാതിൽ നിന്ന് കറി എടുത്തതിൽ ഒഴിച്ചു ഓവനിൽ വെച്ചു അദ്ദേഹം കുളിക്കാൻ പോയി വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് ചൂടുള്ള ഫുഡുണ്ടായി എന്താ സംഭവിച്ചത് ഇത് സ്ഥിരം രീതിയാണെങ്കിൽ അയാൾക്ക് വയറിന് ക്യാൻസർ വന്നില്ലെങ്കിൽ അയാൾ കറാമത്തുള്ള മനുഷ്യനല്ലേ പറഞ്ഞ മനസ്സിലായിട്ടില്ല ഇത് സ്ഥിരം പരിപാടിയാണെങ്കിൽ അയാൾക്ക് ഉദരത്തിൽ ക്യാൻസർ വന്നിട്ടില്ലെങ്കിൽ മഹാത്ഭുതമല്ലേ ഭക്ഷണമല്ല രോഗമുണ്ടാക്കുന്നത് കഴിക്കുന്ന ശൈലിയാണ് രോഗമുണ്ടാക്കുന്നത് അതാണ് തിബുന്നബയുടെ അധ്യാപനം ഭക്ഷണമല്ല രോഗം കഴിക്കുന്ന ശൈലി ഞാൻ എണ്ണ കഴിക്കുന്ന ആളാണ് എനിക്ക് 40 വയസ്സിനടുത്തായി 38 വയസ്സായി കൊളസ്ട്രോളിന്റെ പ്രശ്നം വന്നിട്ടില്ല ഷുഗർ പ്രശ്നമില്ല യൂറിക്കാറ്റിൻസിന് പ്രശ്നമില്ല ഒന്നും വരാറില്ല ഇറച്ചി കഴിക്കും പൊരിച്ചത് കഴിക്കും മീൻ കഴിക്കും എല്ലാ സമയം ഇപ്പൊ പൊരിച്ചത് രാത്രി കഴിക്കുമ്പോഴേ ബുദ്ധിമുട്ടുള്ളൂ പൊരിച്ച കഴിച്ചാൽ എന്താ പ്രശ്നം 3 മണിക്ക് ശേഷം പൊരിച്ച ഭക്ഷണത്തിന് നമ്മുടെ ശരീരം പാകല്ല പകലിന്റെ 3 മണിക്ക് ശേഷം നമ്മുടെ ശരീരത്തിന് പൊരിച്ച ഭക്ഷണം പാകല്ല ഇന്നിപ്പോ ഞാൻ ഉമ്മറിപ്പാൻ പറഞ്ഞത് പോയി നല്ല പൊരിച്ച കോഴി ഞാൻ പറഞ്ഞു നല്ല തന്നെ റാഹത്തായി ശബ്ദം നല്ലോണം കിട്ടും കോഴിയിറച്ചി പക്ഷെ ബ്രോയിലർ പ്രശ്നമാണ് അതിലെ സ്റ്റിറോയിഡ് കുത്തിവെച്ച കോഴിയൊക്കെയാണ് പ്രശ്നമാണ് കഴിക്കുന്ന ശരി പക്ഷെ ആ ഒരു പ്രശ്നത്തെയും അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന മെത്തഡ്സ് ഉണ്ട് ഭക്ഷണം കഴിക്കുന്നിടത്ത് നമ്മുടെ വായക്കകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉമിനീരിന്റെ ഗുണത്തെ നമ്മൾ പഠിക്കണം അറിയാതെ കടന്നു ചെല്ലുന്ന വിഷങ്ങളെ വായക്കകത്ത് വെച്ച് ഇല്ലായ്മ ചെയ്യാൻ മാത്രം കഴിവ് അല്ലാഹു ഉമിനീരിന് കൊടുത്തിട്ടുണ്ട് പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിക്കുന്ന പോലെ നന്നായി ചവച്ചരച്ച് ജ്യൂസ് പോലെ ആക്കണം
ഫോൺ പറയുന്നതിനിടയിൽ തിന്നു നാക്കി ഇതെങ്ങനെ ജ്യൂസാക്കാൻ കഴിയാ വേ ബുദ്ധിങ്ങിട്ട് അടുത്ത മറുപടി പറയാനല്ലേ. ഈ ചോദ്യം വലിയ കടുപ്പുള്ളതാണെങ്കിൽ വേം ബുദ്ധിങ്ങിട്ട് നമ്മൾ സലാം പറയണ്ട നമ്മൾ കേട്ടിട്ടില്ലേ. ഭക്ഷണം കഴിക്കുന്നവനോട് സലാം പറയാൻ പാടില്ല. ഇയാൾ എന്താ സമയത്ത് ഇസ്ലാം അല്ലാണ്ടാകുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഓനിക്ക് ആ സമയത്ത് വായ തുറക്കാൻ പാടില്ല? വായ തുറന്നാൽ ഗ്യാസ്ട്രിക് ദഹന സംബന്ധമായ തകരാറ് വരും. വായ പൂട്ടി വെച്ച് ചവക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭക്ഷണശൈലി മാത്രം പഠിച്ചാൽ മതി ഹെൽത്ത് ആരോഗ്യമുള്ള മനുഷ്യനാവാൻ. അത്ഭുതപ്പെട്ടല്ലോ ഉളു എടുത്ത് ഭക്ഷണം കഴിക്കാൻ. നമുക്ക് അൽഹംദുലില്ലാഹ് പലരും ഇശാ കഴിഞ്ഞ് ഉളു എടുത്തിട്ടുള്ള ഉണ്ടാവുക, അതിന്റെ ഗുണം വലിയ ഗുണമാണ്. ഇരുന്ന് ഭക്ഷണം കഴിക്കുക, വിരൽ പിന്നെ പലഹാരമാണെങ്കിൽ മൂന്ന് വിരൽ കൊണ്ടും ഇല്ലെങ്കിൽ അഞ്ച് വിരൽ കൊണ്ടും മാത്രം ഭക്ഷണം എടുക്കുക. ചില ആളൊക്കെ ഇങ്ങനെ കുഴച്ചിട്ട് ഇവിടെ പെയിന്റ് അടിച്ചാൽ മതി, എത്തപ്പ കാട്ടണ ഇയാൾ മനുഷ്യൻ. ഇതിലും ഇങ്ങനെ ഇതൊക്കെ ആർത്തിയുടെയും ശൈത്താന്യത്തിന്റെയും ലക്ഷണം. ഇവിടെ അന്നാക്കല് സൂക്ഷിക്കണം. ഇവിടെ പറ്റുന്നത് ഇങ്ങനെ ചെയ്യൽ. ഏറ്റവും ഏറ്റവും നല്ലത് എല്ലാ ഭക്ഷണം ഇങ്ങനെ ഈ മൂന്ന് ഫിംഗർ കൊണ്ട് എടുക്കലാ, ഇതുകൊണ്ട് മാത്രം. എന്ത് നല്ല ശൈലിയാ ഈ വിര. അവസാനം ഭക്ഷണം കഴിച്ച് വിരൽത്തുമ്പിൽ ഊറി നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു എൻസൈം ഉണ്ട്. ഇതിനെ നിബ്സാസമാതകൾ ഭക്ഷണം കഴിച്ച വിരൽ ഊമ്പടെന്ന് പറഞ്ഞു. നമുക്ക് നമ്മൾ ഈ സുന്നത്തിനെ ഇല്ലാണ്ടായി. നമ്മൾ ഇത്ര അന്നമായിട്ടാണ് പൈപ്പിന്റെ അടുത്തേക്ക് പോകുന്നത്. എത്ര അന്നമുണ്ടാവും ഇവിടെയൊക്കെ, എത്ര അന്നമുണ്ടാവും. എന്നിട്ട് അവസാനം പിന്നെ വർക്കത്തില്ല, കച്ചവടം പൊട്ടി. ഈ അന്നം കളയുന്നവർക്ക് കച്ചവടം പൊട്ടും. സുപ്രയിൽ അന്നം വേസ്റ്റ് ആക്കുന്നവർക്ക് കച്ചവടം പൊട്ടും. പിന്നെ കച്ചവടത്തിൽ വർക്കത്തില്ല എന്നിട്ട് കാര്യമില്ല, കടം വീടൂല്ല. ഗൾഫിൽ ഞാൻ കണ്ട ചില പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. അന്നം വേസ്റ്റ് ആക്കുന്നവർക്ക് ബുദ്ധിശക്തി കുറയും, ഹൃദയശക്തി കുറയും. ബുദ്ധിശക്തി എന്തായാലും കുറയും. വീണ ഭക്ഷണം എടുത്ത് കഴിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭക്ഷണശൈലി മാത്രം നമ്മളിങ്ങനെ ഫോളോ ചെയ്താൽ തന്നെ നല്ല ഹെൽത്തി ആയി ജീവിക്കാൻ പറ്റും. ആഴ്ചയിൽ ഒരു ഇറച്ചി കഴിക്കുക, അത് വെള്ളിയാഴ്ച ആയാൽ നന്നായി. നമ്മുടെ നാട്ടിലെ തമാശ പറയും, വെള്ളിയാഴ്ച ഇറച്ചിയില് ദീൻ ഇസ്ലാം എന്ന് പുറത്താണ്. ഇടയിലൊരു വമ്പം പറഞ്ഞു ഇപ്പൊ ഇന്ത്യ എന്ന് പുറത്താവൂലേന്ന്. സാരമില്ല സാറില്ല വിഷയം. പക്ഷെ വെള്ളിയാഴ്ച ഇറച്ചി കഴിച്ചാൽ ദീൻ ഇസ്ലാം എന്ന് പുറത്തു തന്നെയാണ്. മെല്ലെ മെല്ലെ അവന്റെ ഇസ്ലാമിയത്ത് പോകും. കാരണം എന്താ, ആരോഗ്യം കുറയുന്നതിനനുസരിച്ച് ഇസ്ലാമിയത്ത് പോകും. ചില ആള് രോഗം മാറാൻ കുഫറും ശിർക്കും പൂജയും അമ്പലത്തിൽ കുട പിടിക്കൽ എന്തൊക്കെ കാട്ടുന്നു. കൊയിലാണ്ടി അമ്പലത്തിലെ ഉത്സവത്തിന് മുത്തുക്കുട പിടിച്ചാൽ കുഞ്ഞുണ്ടാവുന്ന ഒരു ഒരു പെണ്ണുങ്ങളോട് പറഞ്ഞു. എന്തെല്ലാം അന്ധവിശ്വാസങ്ങളാണ്. കോട്ടത്തിൽ കൊണ്ടുപോയി വെളിച്ചെണ്ണ ഒഴിച്ചാലും വയറ്റിന്റെ സൂക്കേട് മാറന്നിട്ട് അങ്ങനെ എണ്ണ ഒഴിക്കുന്നവരുണ്ട്. നാദാപുരം ഭാഗത്തേക്ക് പിന്നെ വടകരയിൽ നിന്ന് ഉള്ളോട്ട് പോകുന്ന ഒരു കുട്ടിച്ചാത്തൻ സേവാ കേന്ദ്രത്തിൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നവരിൽ കൂടുതലും പറുതിട്ട പെണ്ണുങ്ങളാണ്. നമുക്ക് വിഷയമല്ല, സാധാരണ രീതിയിൽ സൂക്കേട് മാറണില്ല. അപ്പം പിന്നെ ചാത്തനം ഉണ്ടോ ചോദിക്കുന്ന വെളിച്ചെണ്ണ. നിങ്ങൾ ആ ഭാഗത്തേക്ക് പോകുന്നവരുണ്ട്. ഞാനധികം വയതിന് പോകുന്ന ഭാഗമാണ് ആ ഭാഗം. അപ്പൊ ഒരു ദിവസം മരുവിന്റെ സമയത്ത് പോകുമ്പോൾ അവർ നിങ്ങളെ ആള് കൂട്ടർ, നിങ്ങളെ കൂട്ടർ കൂടുതലായിട്ട് വരുന്ന സ്ഥലമാണ്. അതിനൊരു മഹിമയാണ് നമ്മളെ ആള് കൂടുതൽ പോകാന്ന് പറഞ്ഞു. എന്താ കോട്ടെ. അപ്പം ഓയിൽ ഫുഡ് ഞാൻ പറയണത് നമ്മൾ പിന്നെ ഓയിൽ ശരീരത്തിന് ആവശ്യമുള്ളതാണ്. ഡെയിലി 5 മില്ലി സൈത്ത് ഓയിൽ കഴിക്കുന്നവർക്ക് നരമ്പ് സംബന്ധമായ രോഗം വരൂല. നിങ്ങൾക്ക് ഇവിടെ കിട്ടണതാണ്. നിങ്ങളിത് കുടിക്കൂല, കുടിക്കോ? നിങ്ങൾ നാട്ടിലേക്ക് കൊടുത്താച്ച ടിന്നിന് തുരുമ്പ് പിടിച്ചിട്ട് പെണ്ണുങ്ങൾ ഇത് പുറത്തു കളി നല്ലതാണ്. മൂപ്പറ് തൊടുവോ? ടാങ്കും ഞിടവും കൊടുത്താച്ചിനെ ടിന്ന് തീരും. പിന്നെ ഫോൺ വിളി വരും. ഇപ്പൊ റമദാനായി ജിദ്ദേന്ന് പത്രത്തിൽ പരസ്യം വരും. 5 കിലോന്റെ നിടോയും വന്നോട്ടോ. ഞാൻ ഈത്തപ്പഴം കുറച്ച് കൂടുതൽ അയച്ചോടുത്തത് തൽക്കാലം നീടോ. ഇപ്രാവശ്യം അയക്കണ്ട പോട്ടെ. കച്ചവടക്കാർക്ക് ദേഷ്യം പിടിക്കുമെന്ന് അറിയില്ല. ഇച്ചങ്കായനെ പ്രസംഗിക്കാൻ കൊണ്ടുവന്നിട്ട് അല്ലേ. അപ്പം എണ്ണയല്ല പ്രശ്നം, മീനോ ഇറച്ചിയോ അല്ല പ്രശ്നം, അത് കഴിക്കുന്ന രീതിയാണ് പ്രശ്നമെന്ന് നമ്മൾ തിരിച്ചറിയാം. അപ്പൊ ആഴ്ചയിൽ ഒരു ദിവസം ഇറച്ചി നല്ലതാണ്. 70 ഗ്രാം വരെയാണ് അലോവഡ് തൂക്കം. ഇനി നല്ല ആഗ്രഹമുള്ളവർക്ക് ആഴ്ചയിൽ 2 തവണ ഇറച്ചി ആവാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലിയാ പറയുന്നത് ആഴ്ചയിൽ 2 തവണ പറ്റും. അങ്ങനെ ആയാലുള്ള ഗുണം എന്താ പറയുക? നല്ല ശരീരം ഉണ്ടാവും, നല്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവും. എന്നതുപോലെ ആഴ്ചയിൽ 5 ദിവസം എണ്ണ ചേർത്ത ഭക്ഷണം കഴിക്കാം. 2 ദിവസം തീരെ എണ്ണയില്ലാത്ത ഫുഡ് കഴിച്ചാൽ മതി. 2 ദിവസം തീരെ 7 ദിവസത്തിൽ 2 ദിവസം തീരെ എണ്ണയില്ലാത്ത ഭക്ഷണം, ഇത് ഓക്കെയായി, ഇത് ഓക്കെയായി. അതിന് 11 മാസം പട്ടിണി കിടന്ന് 11 മാസം തിന്ന് 1 മാസത്തെ നോമ്പം നടക്കണം. നോമ്പും ശരീരത്തിന്റെ ആരോഗ്യം തമ്മിൽ ഒരു ബന്ധമില്ല. അതൊക്കെ വെറുതെ കളവ് പറഞ്ഞുണ്ടാക്കണതാണ്. നോമ്പും നോമ്പിന്റെ ആരോഗ്യം, അങ്ങനെ ഒരു വിഷയം തന്നെ ഇസ്ലാം ചർച്ച ചെയ്തിട്ടില്ല. സൂമൂവ തസഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസ് പറഞ്ഞ വേറെ വിഷയത്തിലാണ്, വേറെ റമദാന്റെ നോമ്പിലല്ല. റമദാന്റെ നോമ്പിലേ അല്ല. റമദാന്റെ നോമ്പ് ഹൃദയം നന്നാക്കാനുള്ള പരിപാടി. ലഅല്ലക്കും തത്തഖൂൻ, തക്കവുള്ളവരായി തീരാൻ വേണ്ടി നോമ്പെടുത്തോളി. തലശ്ശേരി സന്തോഷ് ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞത് നിങ്ങളെ കൂട്ടർ ഏറ്റവും കൂടുതൽ പെയിൽസും കൊണ്ട് വരുന്ന നോമ്പ് കഴിഞ്ഞിട്ടാണെന്നാ. എന്നിട്ട് പറയും നോമ്പിന് ആരോഗ്യം ഉണ്ടാവും. എങ്ങനെയുണ്ട് സന്തോഷ് ഹോസ്പിറ്റൽ കേട്ടില്ല തലശ്ശേരിയിൽ? നിങ്ങളെ കൂട്ടർ ഏറ്റവും കൂടുതൽ സൂക്കേടും കൊണ്ട് വരുന്ന മാസേപ്പ ശവ്വാല്. പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ ക്യു എന്നെ. അൽഹംദുലില്ല കഴിക്കുന്ന രീതി ശ്രദ്ധിച്ചാൽ മതി. വുളുവോടുകൂടി കഴിക്കാൻ പറ്റുമെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതോടൊപ്പം ഇരുന്ന് കഴിക്കുക, വിരൽത്തുമ്പ് ശ്രദ്ധിക്കണം. 3 വിരലാണ് അത്തിപ്പറ്റ സാക്കി ഇങ്ങനെ ഇതന്നെ ശ്രദ്ധിക്കും. 5 വിരൽ വരെ പറ്റാമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്.
പലഹാരമാകുമ്പോൾ മൂന്നേ ഉപയോഗിക്കാൻ പറ്റൂ. എന്തായാലും മൂന്ന് ഉപയോഗിക്കല കൂടുതൽ നല്ലത്. ഇത്തരം രീതികളുണ്ട്. വായക്കകത്ത് ഭക്ഷണം വെച്ചാൽ വായ തുറക്കാതിരിക്കണം. പലർക്കും ദഹനത്തിന് കംപ്ലൈന്റ് വരുന്നത് വായ തുറന്ന് വെച്ച് സംസാരിച്ച് ഭക്ഷണം കഴിക്കുന്നോണ്ടാ. നിങ്ങൾ ഓർമ്മിച്ചോക്കി, നിങ്ങൾ എങ്ങനെയാ തിന്നലെന്ന്, നിങ്ങൾ എങ്ങനെയാ ഭക്ഷണം കഴിക്കാറുള്ളത് എന്ന് നിങ്ങളാ ചിന്തിക്കണം. അപ്പൊ വായന്റെ അകത്ത് ഭക്ഷണം വെച്ചാൽ രണ്ട് ചുണ്ടും പൂട്ടിയേക്കണം. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കുന്നു ഭക്ഷണത്തിന് മുമ്പ് ഒരുന്നുള്ളിൽ ഉപ്പ് കഴിക്കുക. പുതിയൊരു നാട്ടിൽ പോയാൽ ആ നാട്ടിൽ നിന്ന് ആദ്യം ഉള്ളി കഴിക്കണം എന്ന് പഠിപ്പിച്ചത് ഇസ്ലാമാണ്. എന്തൊരു അത്ഭുതകരമായ വാർത്തയാണിത്. നമ്മളൊരു നാട്ടിൽ പുതുതായി എത്തി, കേരളത്തിൽ നിന്ന് കർണാടകയിലേക്കോ മഹാരാഷ്ട്രയിലേക്കോ എത്തിയാൽ അവിടെ നിന്ന് നമ്മൾ ആദ്യം കഴിക്കേണ്ട ഭക്ഷണം ചെറിയ ഉള്ളിയാണ്. ഏറ്റവും നല്ല പ്രതിരോധ ശേഷി നൽകാൻ കഴിയുന്ന അമൂല്യമായ വസ്തുവാണ് ചെറിയ ഉള്ളി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ചീരുള്ളി എന്താ പറയാ ഇവിടെ? കുഞ്ഞുള്ളി, വെളുത്തുള്ളിയല്ല, ചീരുള്ളി. യെസ്, മനസ്സിലായല്ലോ അല്ലേ? അപ്പം ഈ ചെറിയ ഉള്ളി കഴിക്കണം. ചെറിയുള്ളി ഇപ്പം പനിയൊക്കെ വന്നാൽ നമ്മൾ കഞ്ഞി വെച്ച് കുടിക്കുമ്പോൾ അതിൽ ചെറിയുള്ളി ചേർത്ത് കുടിച്ചാൽ പനി പെട്ടെന്ന് പോകുമ്പോൾ കിടക്കും, നല്ല ആരോഗ്യം ഉണ്ടാവും ചെറിയുള്ളി. അപ്പൊ ഇത് ആദ്യം ഇത് ചവച്ചരച്ച് കഴിക്കുന്നതാണെങ്കിൽ ആ നാട്ടിലെ വെള്ളം, വായു, ഭക്ഷണം ഒന്നും നമ്മുടെ ശരീരത്തെ അപകടപ്പെടുത്തൂല. ഫുഡ് പോയിസൺ നമുക്ക് വരില്ല. ഇതൊരു പ്രിവെൻഷനാണ്, ഇതൊരു പ്രതിരോധമാണ്. നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുമൊക്കെ ചെയ്തോളി, നിങ്ങൾക്ക് അതിന് സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് വെന്തതും പോവാത്തതും ഒരുമിച്ച് കഴിക്കരുത്. പ്രവാസ ലോകത്ത് ഞാൻ കാണുന്ന ഒരു വലിയ പ്രശ്നം അതാണ്. വെന്തതും പോവാത്തൊക്കെ ഒന്നിച്ചിരിക്കും ബിരിയാണിന്റെ കൂടെ കച്ചംബർ. എന്താണ് പറയാം? സലാഡുകൾ. സലാഡ് നല്ലതാണ്, കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാൻ നല്ലൊരു ഭക്ഷണമാണ് സലാഡ്. പിന്നെ ചെറിയുള്ളിയും കാരറ്റും കുക്കുംബറും ഇത് മൂന്നും കൂടി ചെത്തിയിട്ട് ചെറുനാരങ്ങ പിഴിഞ്ഞ് കുരു കളഞ്ഞിട്ട്, ചെറുനാരങ്ങയുടെ കുരു കളയണം, എന്നിട്ട് പിഴിഞ്ഞ് മിക്സ് ചെയ്തിട്ട് വെന്ത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഇത് കഴിച്ച് തീരണം. വെന്ത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഇത് കഴിച്ച് തീരണം. വെന്ത ഭക്ഷണവും വേവാത്ത ഭക്ഷണവും ഒന്നിച്ച് ദഹിപ്പിക്കാൻ വയറിന് കുറച്ച് പണിയാണ്, പറ്റില്ല. വെന്ത ഭക്ഷണത്തിന് വെന്ത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ വേവാത്ത ഭക്ഷണം കഴിക്കണം. വെന്ത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഫ്രൂട്ട്സ് കഴിക്കണം. ഇതൊക്കെ റസൂലിന്റെ സുന്നത്താണ്. സാധാരണ നമ്മൾ പഴവ ബത്തക്കയോ പൈനാപ്പിളോ പഴമൊക്കെ കഴിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴാണ് കഴിക്കേണ്ടത്? വെന്ത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കഴിക്കണം. ഓപ്പോസിറ്റ് സൈഡ് അറിയില്ല, നമുക്ക് അറിയാത്തതുകൊണ്ടാണ്, അത് സാരമൊന്നുമില്ല. ഗുണം കിട്ടൂല, ചിലതിന്റെ ദോഷവും വരും. ഇപ്പൊ ചില ആളുകൾക്ക് പെട്ടെന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് ബാത്റൂം പോകാം, വലിയ അപകടമല്ലേ? ഇയാൾക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടൂലല്ലോ. ഘട്ടം ഘട്ടം ഘട്ടമായിട്ടാണ് ദഹിക്കേണ്ടത്. ഓരോ ദഹനത്തിന്റെ ഘട്ടത്തിലും അതിലൂടെ ശരീരത്തിന് ഗുണങ്ങൾ കിട്ടാനുണ്ട്. കറക്റ്റ് സമ്പൂർണമായ ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത് 10 മണിക്കൂർ എടുത്തിട്ടാ, 10 മണിക്കൂർ. അപ്പൊ ഫുത്തൂർ കഴിച്ചാൽ ആശാന്റെ സമയം. വിശന്നാൽ മാത്രം ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ ഫുത്തൂർ കഴിഞ്ഞാൽ പിന്നെ അശയെ വേണ്ടു. ഇനി ഒരാൾക്ക് അസിഡിറ്റി, ഹൈപ്പർ അസിഡിറ്റി, വയറ്റിപ്പുണ്ണൊക്കെ ഉണ്ടാകുമ്പോൾ അടുക്കടേ വിശക്കും, അയാൾ അടുക്കടേ ഭക്ഷണം കഴിച്ചോട്ടെ, അതിന് ഇടങ്ങാറാകി വെറുതെ വയറ്റിപ്പുണ്ണ് കൂട്ടണ്ട. ശരി, ഇനി അതൊരു ഇളവാക്കി എടുത്തിട്ട് തിന്നാൻ നിൽക്കുകയും വേണ്ട, വിശക്കുമ്പോൾ തിന്നോളീന്ന്. മനസ്സിലായില്ലേ? ആരോഗ്യപരമായ ഭക്ഷണം എന്ന് പറയുന്നത് ഫുത്തൂറാണ്. അതായത് രാവിലത്തെ, ഗൾഫുകാരൻ മിക്കവാറും തകരുന്നത് ഫുത്തൂർ ഇല്ല എന്നുള്ളതുകൊണ്ടാണ്. നിങ്ങളെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. രാവിലെ നാസ്തയില്ല, വെറുതെ പോയി അസീറും സാൻഡ്വിച്ചും. നാട്ടുകാർ രാവിലെ രണ്ട് കത്തടക്കുന്ന സമയമായി. ദുബൈ പോയപ്പോ ഒരു ഭയങ്കര രസകരമാണ്. റമദാനായോണ്ട് എന്റെ ഭാഗ്യാണ്, രണ്ടു ദിവസം കഴിഞ്ഞ് നോമ്പ് വന്ന എന്റെ ഭാഗ്യാണ്. ദുബൈയിൽ അവിടെ ബറാഹിൽ അവിടെയാണ് റൂമുണ്ട്. 10-15 ആള് കിടന്നുറക്കുന്ന റൂമാണ്. ആരും രാവിലെ എണീറ്റിട്ട് ചായ ഇല്ല, വെള്ളമില്ല, ഒന്നുമില്ല. 9 മണിയായിട്ട് എനക്കാണ് ചോദിക്കാനും മടി. അതിഥിയായി പോയല്ലേ, എങ്ങനെ ചോദിക്കും? അവസാനം കൂട്ടത്തിൽ എടുത്തിനോട് ചില ചായ കുടിക്കണ്ട, ഉസ്താദ് അകലെ നാട്ടിലല്ലേ? പോകുന്ന വയ്ക്കുന്ന അസീറും സാൻഡ്വിച്ചും തിന്നു, അങ്ങനെ സമയം കിട്ടിയെങ്കിൽ. ഇവിടെ ജിദ്ദയിലൊക്കെ അതെനിക്കറിയില്ല. നാസ്തയിലുണ്ടല്ലേ, രാവിലെ നാസ്തയിലും കഴിക്കുമോ? ഇല്ല, കഴിക്കണം. ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചിട്ട് കുടുംബത്തെ സ്നേഹിച്ചാൽ മതി. ഇപ്പൊ കുടുംബക്കാരും കേൾക്കാനില്ലാത്തതുകൊണ്ട് ധൈര്യത്തിൽ പറയാലോ, നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചിട്ട് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്തിട്ട് മാത്രം നിങ്ങൾ കുടുംബക്കാരെ നോക്കിയാൽ മതി. കൃത്യമായിട്ട് പറയണം, കൃത്യമായിട്ട് പറയണം. അബ്ദുൽ കരീം എന്ന് പറഞ്ഞിട്ട് ഒരു ചങ്ങായി കണ്ണൂർ പത്രസമ്മേളനം നടത്തി, 10-20 കൊല്ലം ഗൾഫിലിരുന്ന് ഇപ്പൊ കുടുംബക്കാർ നോക്കുന്നില്ല എന്നാ പരാതി. പുരുഷപീഡനത്തിനെതിരെ സർക്കാർ ശ്രദ്ധിക്കണമെന്ന് റിട്ടയേർഡ് പ്രവാസികളാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ പത്രം? ഇല്ലല്ലേ, വായിക്കാത്തോണ്ട് കുറച്ച് സമാധാനത്തിൽ ഇടുന്നോളി, വായിച്ചവിടെ നിൽക്കാൻ തോന്നില്ല. അബ്ദുൽ കരീം സംസ്ഥാന പ്രസിഡന്റ് പുരുഷപീഡനത്തിനെതിരെ വാർത്ത ഉണ്ടായല്ലോ കണ്ണൂര് പത്രസമ്മേളനം നടത്തിയിട്ട്. അപ്പൊ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഏതായാലും പറഞ്ഞു വന്നത് ഭക്ഷണം കഴിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോ ഇവിടെ നാസ്ത കഴിക്കുന്നില്ല. നാസ്ത കഴിക്കാത്തവർക്ക് മസ്തിഷ്കവും ഹൃദയവും തമ്മിലുള്ള ബന്ധം പെട്ടെന്ന് പെട്ടെന്ന് തെറ്റും, ഡിസോർഡർ ആവും. കരോട്ടിക് ചാനലുമായി അവയവത്തിന്റെ പേരൊന്നും പറയണ്ട, പ്രശ്നങ്ങൾ മാത്രം പറയും. ഇതൊക്കെ പറഞ്ഞ കൺഫ്യൂഷൻ. പഴങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. അതല്ല ഞാൻ നേരത്തെ പറഞ്ഞത്, ചാൻസ് ഉണ്ട്. പട്ട് ഇവിടെ പഴം കഴിക്കുന്നു, ഇത്തപ്പഴം വാങ്ങി നാട്ടിലേക്ക് കൊടുത്തേക്കല്ലേ ഇന്ന്. അതല്ല പറയും, നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു, ഇവിടെ തിന്ന് ബാക്കിയുണ്ടെങ്കിൽ കൊടുത്തയച്ചാൽ മതി. പറ്റുമെങ്കിൽ അതിന്റെ കുരു പോലും പൊടിച്ചു തിന്നണം. വിശ്വാസ മതങ്ങൾ ആ ഈത്തപ്പഴത്തിന്റെ കുരുവിൽ പറ്റിയ വെളുത്ത പാട കഴിക്കാൻ നിർദ്ദേശിച്ചു. സുബ്ഹാനല്ലാഹ്,
ഇത്തപ്പഴത്തിന്റെ ആ പാടയില്ലേ, ആ വെളുത്ത് എന്തായാലും പറയാം. ഹാർട്ടിനെ സംരക്ഷിക്കാൻ കഴിയുന്ന അമൂല്യമായൊരു വസ്തുവാണത്. മസ്തിഷ്കത്തിനെ പൊതിഞ്ഞു നിൽക്കുന്ന മെനിഞ്ചസ് എന്ന പാളിയെ സംരക്ഷിക്കാനൊക്കെ കഴിവുള്ള അമൂല്യമായ വസ്തുവാണത്. നമ്മളതൊന്നും മൈൻഡ് ചെയ്യാറില്ല. നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നല്ല ആരോഗ്യമുള്ളവരായി ജീവിക്കാൻ കഴിയും. അള്ളാഹു കൂട്ടത്തിൽ നമ്മളെ ചേർത്തരട്ടെ. അപ്പൊ നാസ്ത ഉപേക്ഷിക്കരുത്. ദയവീത് എല്ലാവരും ആ കാര്യം, പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ നന്നായി ശ്രദ്ധിക്കണം. എന്ത് വില കൊടുത്ത് നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കണം? അതിന് സമയം പോയാൽ സാരില്ല, അത് വിട്ടുവീഴ്ച വേണ്ട. അതിന് നല്ലത് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഈത്തപ്പഴവും മറ്റെന്തെങ്കിലും പഴമാണ്. പക്ഷേ ഈ കഫക്കെട്ട് നിരമായി ശ്വാസമുട്ട് രോഗമുള്ളവർ ഇവിടുത്തെ റോബസ്റ്റ് കഴിക്കരുത്. റോബസ്റ്റ് എന്നല്ല ഇവിടെ പറയുന്ന ഒരു അല്ലേ, അത് ഭയങ്കര പ്രശ്നമാണ്. എപ്പോഴും ചുമ, എപ്പോഴും കഫക്കെട്ട് പിന്നെ പ്രശ്നമുള്ളവർ ആ പഴം കഴിക്കരുത് ഇവിടെ, അത് ബുദ്ധിമുട്ട് കൂട്ടും. നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തടി വല്ലാണ്ട് ചീർക്കുന്ന മക്കൾ ഇവിടെ താമസിക്കേണ്ട, ആ കുട്ടിയെക്കും ആ പഴം കൊടുത്തേക്കരുത്. വെളുത്തിങ്ങനെ വല്ലാണ്ട് വെറുതെ തടിക്കുന്ന പിള്ളേരുണ്ടല്ലോ, അത്തരം പിള്ളേർക്ക് ഈ പഴം കൊടുക്കരുത്, ചിക്കനും കൊടുക്കരുത്. നാട്ടിൽ ചിക്കൻ കൊണ്ടുവന്നിട്ട് കൊടുത്തോളി. പ്രത്യേകിച്ചും ചെറിയ പെൺകുട്ടികൾക്ക് പെട്ടെന്ന് ശരീരം വളർച്ച വരുന്നുണ്ട് ഈ ചിക്കൻ കഴിക്കുമ്പം. ഇപ്പോൾ മൂന്നര വയസ്സുള്ളൊരു കുട്ടിക്ക് ഗർഭപാത്രം കണ്ടെത്തി പെൺകുട്ടിക്ക്. ഡോക്ടർമാർ അത്ഭുതപ്പെട്ടു, എന്താ കാര്യം. അപ്പോൾ അവൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം ഏറ്റവും താല്പര്യത്തോടെ കൂടുതലും കഴിച്ച കോഴിയിറച്ചിയാണ്. നാം ഗോവ മെഡിക്കൽ കോളേജിൽ പത്തോളജി വിഭാഗത്തിൽ തലവനായിരുന്ന ഡോക്ടർ ഡബ്ല്യു പിൻഡോ അടുത്ത കാലത്തൊരു പത്രസമ്മേളനം നടത്തിയിട്ട് വലിയ ഗൗരവമുള്ള കാര്യം പറഞ്ഞു. ഈ സ്ത്രീകൾ ബ്രോയിലർ ചിക്കൻ കഴിക്കുന്ന വളരെ സൂക്ഷിക്കണം. പ്രത്യേകിച്ചും ബ്രോയിലർ ചിക്കനിലെ പെടക്കോഴിയുടെ മാംസം കഴിക്കുന്ന സ്ത്രീകൾ വേഗം ക്യാൻസർ രോഗം വരാൻ സാധ്യതയുണ്ട്. കാരണം സ്റ്റിറോയിഡ് കുത്തിവെച്ച മാംസഭക്ഷണങ്ങൾ ഈസ്ട്രജൻ ഹോർമോണുമായി ബന്ധപ്പെട്ട ഫംഗ്ഷൻ നടക്കുന്ന ശരീരത്തിൽ വലിയ അപകടങ്ങൾ ഉണ്ടാക്കും. പ്രത്യേകിച്ചും പ്രസവം കുറഞ്ഞ സ്ത്രീകളാണ്. അപ്പം വേഗം പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ നിങ്ങൾ നാട്ടിൽ പറ്റുമെങ്കിൽ നിർദ്ദേശിച്ചാൽ നല്ലതാണ്. ഓക്കെ, അപ്പൊ പ്രഭാത ഭക്ഷണം നിങ്ങൾ ശ്രദ്ധിക്കണം. ഗൾഫ് സഹോദരന്മാർ നിർബന്ധമായും ആ കാര്യം ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആഴ്ച